ഈശോ തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം ലോകത്തിന് നൽകിയ രണ്ട് വലിയ സമ്മാനങ്ങളുണ്ട്. ഒന്ന്, സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന തീർത്ഥാടകരായ നമുക്ക് നിരന്തരമായി നമ്മെ പരിപോഷിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും അവൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന നിത്യജീവൻ്റെ അപ്പം അവൻ നമുക്ക് നൽകി. മറ്റൊന്ന്, സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് സ്വർഗത്തിൻ്റെ സ്നേഹവും കരുതലും നൽകുന്നതിന് സ്വർഗത്തിൻ്റെ അമ്മയെ നമുക്ക് ദാനമായി നൽകി. ഈശോ നമുക്ക് നൽകിയ രണ്ട് വലിയ സമ്മാനങ്ങൾ സ്വർഗീയ ഭക്ഷണമായ നിത്യജീവൻ്റെ അപ്പമായ വിശുദ്ധ കുർബാനയും നിരന്തരമായി നമ്മെ ശക്തിപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ ദാനമായ പരിശുദ്ധ അമ്മയുമാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുന്ന, വാങ്ങിപ്പ് തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം അമ്മയെ ലോകത്തിൻ്റെ സമ്മാനമായി നൽകുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ അമ്മ എന്ന മഹാരഹസ്യം, അമ്മ വാചാലമായി ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ അമ്മ ഒരു വലിയ രഹസ്യമാണ്. അമ്മയെക്കുറിച്ച് ധ്യാനിച്ചാലും പ്രസംഗിച്ചാലും എഴുതിയാലും മതി വരാത്തതുപോലെ ഒരു സ്വർഗീയ രഹസ്യമാണ് ഈ അമ്മ. അപ്പം ഈ അമ്മ, അമ്മയുടെ ജീവിതത്തിലെ ഈ രഹസ്യത്തെ കുറിച്ചുള്ള ചില ചെറിയ ചിന്തകളാണ് നമ്മൾ ഈ വചനിപ്പ് തിരുനാളിൽ ഒന്നിച്ച് ധ്യാനിക്കുക. ഒന്നാമതായി, പരിശുദ്ധ അമ്മ സർപ്പത്തിൻ്റെ തല തകർക്കാൻ, സാത്താൻ്റെ തല തകർക്കാൻ സഹകരിച്ചവളാണ്. അതിന് കൂട്ടുനിന്ന, മിശിഹായ്ക്ക് കൂട്ടായി നിന്നവളാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ അമ്മയെ ഈശോ വിളിക്കുന്നത് സ്ത്രീ എന്നാണ്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്നാണ് ഈ അമ്മയെ ഈശോ വിളിക്കുക. സാധാരണയായി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്, ഇത് അമ്മയോടുള്ള ബഹുമാനക്കുറവിന് കൊണ്ടാണ് ഇങ്ങനെ പറയുക. എന്നാൽ അതുകൊണ്ട് അതല്ല, ഇതൊരു വലിയ യാഥാർത്ഥ്യത്തെ, വലിയൊരു ദൈവശാസ്ത്ര രഹസ്യത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ സ്ത്രീ എന്ന് വിളിച്ച് ദൈവം സംബോധന ചെയ്യുന്നത് ആദ്യത്തെ ഹവ്വായയാണ്. സ്ത്രീ എന്ന് വിളിക്കുക. ഈ സ്ത്രീ നമുക്കറിയാം പാപത്തിന് കാരണമായി. അവൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു, അതുവഴി മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് അടിമകളായി. മരണം മനുഷ്യകുലത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തി. സാത്താൻ മനുഷ്യകുലത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തി. എന്നാൽ ദൈവം ഈ മനുഷ്യകുലത്തെ, മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ഈ മനുഷ്യനെ തള്ളിക്കളയാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു രക്ഷയെക്കുറിച്ച് അവർക്ക് വാഗ്ദാനം നൽകി, ഒരു രക്ഷകനെക്കുറിച്ചുള്ള സൂചന അവർക്ക് നൽകി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സർപ്പത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. അവിടെ ആ ബൈബിൾ ഭാഗത്തിൻ്റെ ഭാഷ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവിടെ പറയുന്നത് ഒരാളെക്കുറിച്ചാണ്, സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ എന്നാണ്. ഒരു സന്തതിയെക്കുറിച്ചാണ് സൂചന, അവൻ നിന്റെ തല തകർക്കും എന്നാണ്, ഒരാളെ കുറിച്ചാണ് സൂചന. അപ്പോൾ അവിടെ പറയുന്ന ആ സ്ത്രീ, ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ഈ സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്തതിക്ക് ജന്മം കൊടുക്കുന്ന സ്ത്രീയാണ്. അവിടെ പറയുന്ന സന്തതി, ഭാവിയിൽ സർപ്പത്തെ തകർക്കാനിരിക്കുന്ന, സാത്താനെ നശിപ്പിക്കാനിരിക്കുന്ന, വരാനിരിക്കുന്ന ഒരു സന്തതിയെക്കുറിച്ചാണ്. ഈ സ്ത്രീയെക്കുറിച്ചും ഈ മകനെക്കുറിച്ചും
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചു, ഇതാ കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്നു. വീണ്ടും നമ്മൾ മീഖാ പ്രവാചകന്റെ പുസ്തകം 5:2 ഈ സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചും മീഖാ പ്രവാചകൻ വീണ്ടും പറഞ്ഞു വെച്ചു, ബേദലഹേം നീ യൂദാഭവനങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടും, ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും, പിന്നീട് ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ അവൻ ഇസ്രായേൽ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അവിടെ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ എന്നാണ് പറയുക. ആ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും ആ സ്ത്രീ ജന്മം നൽകുന്ന ഭാവിയിലെ രക്ഷകനെക്കുറിച്ചുമാണ്, ബേദലഹേമിൽ പിറക്കുന്ന രക്ഷകനെക്കുറിച്ചുമാണ് മീഖാപ്രവാചകന്റെ പുസ്തകം 5:2 പറയുക. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് ഈ 3:15 ദൈവം ആരെക്കുറിച്ചാണോ പറഞ്ഞത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 ദൈവം മുൻകൂട്ടി സൂചിപ്പിച്ചത് ആരെക്കുറിച്ചാണോ? ആ സ്ത്രീ. മീഖാപ്രവാചകന്റെ പുസ്തകം 5:2 ഏത് സ്ത്രീയെക്കുറിച്ചാണോ പറഞ്ഞത്? ആ സ്ത്രീയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് എന്നാണ് ഈശോ പറയുക. കാരണം ഇപ്പോൾ കുരിശിൽ നടക്കുന്നത് സാത്താൻ്റെ മേലുള്ള വിജയമാണ്. സാത്താൻ്റെ തല തകർക്കപ്പെടുന്നത് കുരിശിൽ വെച്ചാണ്. അവൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് സാത്താൻ്റെ മേലുള്ള സമ്പൂർണമായ ആധിപത്യം, വിജയം നടക്കുക. അതുകൊണ്ടാണ് ഉയിർപ്പിൻ്റെ ദിവസം നമ്മൾ കുർബാനയുടെ അവസാന ഹൂത്തോമ പാടുമ്പോൾ നമ്മൾ പാടും, ബന്ധുക്കൾ മൂവർ ഇന്നാൽ ലജ്ജിച്ചു, മൃതിയും സാത്താനും യൂദായും തന്നെ. ഈശോയുടെ ഉദ്ധാനത്തിലൂടെയാണ് മൃതിയെയും സാത്താനെയും ഇല്ലാതാക്കിയത്. അപ്പോൾ ആ 3:15 ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകനാണ് ഈ കുരിശിൽ മരിക്കുന്നത്. അതുവഴി അവൻ ഈ സാത്താൻ്റെ മേലുള്ള വിജയം നേടുകയാണ്. അപ്പോൾ ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഏത് സ്ത്രീയെക്കുറിച്ചാണോ 3:15 പറഞ്ഞത്, അതേ സ്ത്രീ ആ വലിയ സംഭവത്തിൽ ദൃക്സാക്ഷിയായി, അതിന് സഹകാരിയായി കൂടെ നിൽക്കുന്നു എന്നാണ് സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഈശോ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നമ്മളുടെ നോമ്പിൻ്റെ 15 പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ 15 പ്രാർത്ഥന ചൊല്ലുമ്പോൾ പറയും, സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം പരിഹരിപ്പാൻ തിരഞ്ഞെടുത്ത നിത്യകന്യകയായ മർത്തമറിയം. ഇപ്പോൾ സ്ത്രീ മൂലം, ആദ്യത്തെ സ്ത്രീ മൂലം വന്ന നാശത്തെ ഇല്ലാതാക്കിയത് രണ്ടാമത്തെ സഹായയായ ഈ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ മൂലമാണ് എന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. ഇതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 2:ത്തിലും പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് സ്ത്രീ എന്നാണ്. സ്ത്രീയെ എനിക്കും നിനക്കും എന്തെന്നാണ്. എന്താണ് അവിടെ വിളിക്കുന്നതിൻ്റെ കാരണം? കാരണം രക്ഷയുടെ, സാത്താൻ്റെ മേലുള്ള കർത്താവിൻ്റെ വിജയത്തിൻ്റെ തുടക്കം, അതിൻ്റെ ആരംഭം, ഉദ്ഘാടനം നടക്കുന്ന സമയമാണ് കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവം. അതായത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം അവിടെ ഈ അമ്മ സന്നിഹിതയാണ്. ഈ ലോകത്തിൻ്റെ മേൽ, സാത്താൻ്റെ മേൽ വിജയം നേടുന്ന മിശിഹായുടെ അമ്മയായി, രണ്ടാമത്തെ ഹൗവയായി അവൾ കൂടെയുണ്ട് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം അന്നു മുതൽ, കാനായിലെ ആ സംഭവം മുതൽ കാൽവരിയിൽ സാത്താൻ്റെ മേൽ വിജയം നേടുന്ന അവസരം വരെ ഈ അമ്മ കൂടെ നിൽക്കുകയാണ്. വെളിപാട് പുസ്തകം 12-ാം ഇതുപോലെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സ്വർഗത്തിൽ ഒരു ദർശനം കണ്ടു. 12:1 വാക്യങ്ങളിൽ യോഹന്നാൻ ഒരു ദർശനം കണ്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവങ്ങളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവൾ 12 കൊണ്ടുള്ള കിരീടം ചൂടിയിരിക്കുന്നു, അവൾ പ്രസവ വേദനയാൽ പുളയുകയാണ്. അവൾ, യോഹന്നാൻ മറ്റൊരു ദർശനം കൂടി കണ്ടു, അവൾ ജന്മം കൊടുക്കുന്ന ശിശുവിനെ നശിപ്പിക്കാൻ ഒരു മഹാസർപ്പം. 3:15 നമ്മൾ വായിച്ചത് സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സന്തതിയെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചുമാണ്. വെളിപാട് പുസ്തകം 12-ാം ഒരു സ്ത്രീ
ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പ്രസവ വേദനയാൽ പുളയുന്ന ഒരു സ്ത്രീ, ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സർപ്പം, ഇതിനെക്കുറിച്ചാണ് വെളിപാട് പുസ്തകം 12 അധ്യായത്തിൽ പറയുക. തുടർന്നുള്ള അധ്യായങ്ങൾ 13 മുതലുള്ള അധ്യായങ്ങളിൽ ഈ സ്ത്രീ ജന്മം നൽകിയ മിശിഹ സാത്താനെ നശിപ്പിച്ച് അവസാനം ദൈവരാജ്യം വെളിപാട് പുസ്തകം 21-22 എത്തുമ്പോഴേക്കും ദൈവരാജ്യം സ്ഥാപിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിച്ച് സാത്താനെ സമ്പൂർണമായി പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ 3:15 പറയുമ്പോൾ സാത്താൻ്റെ മേലുള്ള വിജയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് പൂർത്തീകരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ ദൈവരാജ്യം സമ്പൂർണമായി സമാഗതമാകുമ്പോഴാണ്. അപ്പോൾ ഈ രക്ഷാകര ചരിത്രത്തിൽ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ കൂടെ നിന്നവളാണ് പരിശുദ്ധ അമ്മ. സാത്താൻ്റെ തല തകർക്കാൻ, സാത്താനെ നശിപ്പിക്കാൻ, തിന്മയുടെ മേൽ സമ്പൂർണമായ ആധിപത്യം നേടാൻ മിശിഹായോടൊപ്പം കൂടെ നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ ശക്തമായ സാന്നിധ്യമാണ്, ആയുധമാണ്. അതുകൊണ്ടാണ് സന്ധ്യാപ്രാർത്ഥനയിൽ കർത്താവേ കൃപ ചെയ്യണമേ എന്ന പാട്ടിൽ നമ്മൾ ഇങ്ങനെ പാടുന്നത്, നിൻ മാതൃ പ്രാർത്ഥനയാലൻ ശൈകയ്ക്കണയരുതേ ദുഷ്ടൻ, സാത്താൻ എന്നെ കൊല്ലായവാൻ തിരുവലി അവനെ വിലക്കണം. അപ്പം മാതാവിൻ്റെ പ്രാർത്ഥനയാൽ, നിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ എൻ്റെ ശൈകയ്ക്കണ, എൻ്റെ കിടക്കരികിൽ ദുഷ്ടൻ വരരുത്, സാത്താൻ വരരുത്, സാത്താൻ എന്നെ നശിപ്പിക്കാതിരിക്കാൻ തിരുബലി, വിശുദ്ധ കുർബാന അവനെ വിലക്കണം എന്നാണ് പറയുക. അപ്പൊ കുർബാനയും അമ്മയുമാണ് സാത്താനെതിരെയുള്ള രണ്ട് ശക്തമായ ആയുധങ്ങൾ. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും: പൈശാചിക ചതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഏകണമേ മുക്തി, ദുർസേന വലയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. അപ്പോൾ പൈശാചിക ശക്തിയിൽ നിന്നും ദുർസേന വലയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ എന്നാണ്. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നാം തിന്മയ്ക്കെതിരെ പോരാടുന്നവരാണ്. ആ പോരാട്ടത്തിൽ അമ്മ ഏറ്റവും വലിയ ശക്തമായ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്കമ്പിസ് പറഞ്ഞത്, ഇടിമിന്നൽ മനുഷ്യർ ഭയക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ നാമം കേൾക്കുമ്പോൾ സാത്താൻ ഭയചകിതനാകുന്നു, സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. വിശുദ്ധ ബൊനവെഞ്ചർ പറഞ്ഞു, പരിശുദ്ധ അമ്മയും അമ്മയുടെ നാമവും നാരകീയ ശക്തികൾക്ക് ഭയകാരണമാണ്. വിശുദ്ധ ബെനഡിക്റ്റ് പറഞ്ഞു, വിശുദ്ധ ബെർണാർഡ് പറയുന്നു, അമ്മയുടെ നാമം കേൾക്കുമ്പോൾ സാത്താൻ ഭയന്നു വിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഈ അമ്മയുടെ സഹായം തേടാം. എഫേസൊസുകാർക്കെഴുതിയ ലേഖനം 6:11 പൗലോസ്ലീഹാ ഓർമ്മിപ്പിക്കുന്നില്ലേ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. സാത്താൻ നിരന്തരമായി ഭരിക്കുന്ന, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് ദൈവികമായ ആയുധങ്ങൾ ധരിക്കണം. നാം ധരിക്കേണ്ട ഏറ്റവും ശക്തമായ ആയുധം, നാം എടുക്കേണ്ട ഏറ്റവും ശക്തമായ ആയുധം ഈ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയുമാണ്. ഇതുതന്നെയാണ് പത്രോസിൻ്റെ 1 നമ്മൾ വായിക്കുക, 5:8-9 നമ്മൾ വായിക്കും: സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിങ്ങൾ അവനെ കീഴടക്കുക. പ്രിയപ്പെട്ടവരെ, അമ്മ കൂടെയുണ്ടെങ്കിൽ തിന്മയെ മറികടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജോൺ പോൾ ഇടവൻ മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞത്, തിന്മയ്ക്ക് നേരെ പ്രയോഗിക്കുന്ന വെടിയുണ്ടയാണ് ജപമാലയിലെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടി സാത്താനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാം. 2, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ, കുരിശുകളുടെ അനുഭവങ്ങളെ രക്ഷാകരമാക്കാൻ ഈ അമ്മ നമ്മെ പഠിപ്പിക്കും. ഈ അമ്മയെ ഈശോ ലോകത്തിന് നൽകുന്നത് അവൻ്റെ സഹനങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ഈ അമ്മയെ ലോകത്തിന് നൽകുക. അമ്മ യഥാർത്ഥ ക്രിസ്തു ശിഷ്യയാണ്.
ഒരു ക്രിസ്തു ശിഷ്യൻ ഉണ്ടാകേണ്ട യഥാർത്ഥ യോഗ്യതകളെക്കുറിച്ച് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 49-ും 50-ും വാക്യങ്ങളിൽ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും, കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും. ഇപ്പം ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ശിഷ്യൻ ആരാണ്? ദൈവത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. പാർത്ഥത്തിൽ അമ്മ യഥാർത്ഥ ശിഷ്യ ക്രിസ്തു ശിഷ്യയാണ്. കാരണം അമ്മ ദൈവവചനത്തിന് പ്രത്യുത്തരം നൽകിയതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:45 അമ്മയെക്കുറിച്ച് പറഞ്ഞത്, കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പം അമ്മ ദൈവത്തിൻ്റെ വചനം 100% വിശ്വസ്തതയോടെ പാലിച്ചവളാണ്. അവൾ അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6:34 ആരാണ് യഥാർത്ഥ ശിഷ്യൻ? എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ കുരിശു വഹിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. അമ്മ കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവളാണ്. ശിമയോൻ യേശുവിനെ കൈകളിലെടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അന്നു മുതൽ അമ്മ കടന്നുപോയ അനേക അനുഭവങ്ങളുണ്ട്. അമ്മയുടെ ജീവിതത്തിൽ കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ അമ്മ കടന്നുപോയി. അനേക സന്ദർഭങ്ങളിൽ സ്വന്തം മകന് ജന്മം നൽകാൻ ഒരിടം കിട്ടാതെ വന്നപ്പോൾ കാലിത്തൊഴുത്തിൽ അവന് ജന്മം നൽകിയപ്പോഴും, അവനെ രക്ഷിക്കാനായി ഈജിപ്തിലേക്ക് ഒളിച്ചോടിയപ്പോഴും, അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ സമയത്ത് ആളുകൾ അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും, അവൻ്റെ കുരിശിൻ്റെ യാത്രയിൽ അവനോട് ചേർന്ന് നടന്നപ്പോഴും, അവൻ്റെ മൃതശരീരം തൻ്റെ കൈകളിൽ വഹിച്ചപ്പോഴുമൊക്കെ അമ്മ കടന്നുപോയ കുരിശിൻ്റെ അനുഭവങ്ങൾ അനേകമാണ്. അപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിച്ചതൊന്നു മാത്രം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ. അമ്മ അന്നും എന്നും ഒരേ വാക്കേ പറഞ്ഞുള്ളൂ, ഏത് സങ്കടങ്ങളിലും കുരിശിൻ്റെ അനുഭവങ്ങളിലും നിൻ്റെ വാക്ക് എന്താണോ അത് നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളുടെ അനുഭവങ്ങളെ രക്ഷാകരമാക്കാൻ ഈ അമ്മയിലേക്ക് നമുക്ക് നോക്കാം. അവൾ നമ്മെ പഠിപ്പിക്കും കുരിശുകളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന്. യാക്കോ പത്രോസിൻ്റെ 1:14-14 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളെ പരീക്ഷിക്കാനായി പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്, ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഓരോന്നും ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുപറ്റാൻ നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളാണ്. അമ്മ പീഡകളെ ഓരോന്നും ഏറ്റെടുത്ത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും അവസരങ്ങളിൽ, ദൈവമേ നിൻ്റെ ഹിതമെന്തോ അത് നിറവേറട്ടെ. കൊച്ചു സാധു കൊച്ചുഞ്ഞുപദേശി സ്വന്തം മകൻ്റെ മൃതശരീരവുമായി പോകുമ്പോൾ പാടിയില്ലേ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ സന്തോഷമാക്കാൻ, രക്ഷാകരമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ അമ്മയെ ലോകത്തിന് നൽകുന്നത് സഹനങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴാണ്, കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. എന്താണ് ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്? നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ഈ സ്വർഗത്തിൻ്റെ അമ്മ കൂടെയുണ്ട്. കുരിശ് താങ്ങാൻ വേദനകളുടെ ഈശോയുടെ കൂടെ നിന്നതുപോലെ ഈ വേദനകളുടെ സന്ദർഭങ്ങളിൽ നിൻ്റെയും കൂടെ ഈ അമ്മയുണ്ട്. ഇതാണ് ഈ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഈ അമ്മയെ നൽകുമ്പോൾ ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിച്ച ഉറപ്പ്. നീ നമുക്കറിയാം, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ആഗ്രഹിക്കുന്നത് അമ്മയുടെ അടുക്കലിരിക്കാനാണ്. അമ്മയൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അവനവൻ്റെ വേദനകളൊക്കെ മറക്കും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സങ്കടങ്ങളിൽ ഈ സ്വർഗീയ അമ്മയുടെ മാറോട് ചേർന്നിരിക്കാം. അപ്പോൾ നമുക്കും നമ്മുടെ സങ്കടങ്ങൾ മറന്നു കിടക്കാൻ, വേദനകൾ മറികടക്കാൻ സാധിക്കും. അമ്മ കൂടെയുണ്ട് എന്നുള്ളത് നമുക്കൊരു ബലമാണ്.
അതുപോലെ യോഹന്നാൻ്റെ കരങ്ങളിലേക്കാണ് ഈ അമ്മയെ നൽകിയത്. യോഹന്നാൻ്റെ പ്രത്യേകത എന്താണ്? ശിഷ്യന്മാരിൽ കുടുംബ ബന്ധങ്ങളില്ലാതിരുന്ന ബ്രഹ്മചാരിയായ മനുഷ്യനാണ്. ആ ഒറ്റപ്പെട്ട ബ്രഹ്മചാരിയായ മനുഷ്യൻ്റെ കരങ്ങളിലേക്കാണ് ഈ അമ്മയെ കൊടുത്തത്. ഈശോ നമുക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ്, നിൻ്റെ ജീവിതത്തിലും ആരുമില്ലെന്ന് തോന്നുമ്പോഴും, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോഴും, കൂടെ ആര് സ്നേഹിക്കാനില്ലെന്ന് തോന്നുമ്പോഴും, നിന്നെ സ്നേഹിക്കാൻ സ്വർഗത്തിൻ്റെ ഈ അമ്മ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് നൽകുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സഹനങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ഈ അമ്മയുണ്ട് എന്നത് ഏറെ പ്രതീക്ഷ നൽകട്ടെ.